അതിൽ അതിലുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ. സിഎം പോലെയുള്ള പറഞ്ഞതിന് ശേഷം ആദ്യണ്ടായത് ഞാനാ. ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി അവരുടെ ഹദറത്തിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ആവശ്യമുള്ളതാണ് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ ചോദിച്ചു തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നൽകും. പല ആളുകൾക്ക് ചോദിച്ചത് തന്നെ കൊടുക്കും. എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് തന്നെയുള്ളൊരു എനിക്ക് തന്നെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ ഒരു അനുഭവം. മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കഴിഞ്ഞ ഇഹ്യാ ഉസ്സുന്നയിൽ നടന്ന കഴിഞ്ഞ ആഴ്ച നടന്ന മീലാദ് പരിപാടിയിൽ ഉസ്താദ് അവർക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പുള്ള കറാമത്തുകളാണ് നിങ്ങൾ മഹാന്മാരെ കുറിച്ച് പറയേണ്ടത്. ഇത് ഉറപ്പുണ്ടായതുകൊണ്ട് പറയാം. എന്റെ ഉപ്പ ഉമ്മ എന്റെ ജേഷ്ഠനും ജേഷ്ഠത്തിയും രണ്ടു മക്കളുണ്ടായി. അതിനുശേഷം എന്റെ ഉമ്മാക്ക് നാല് ഗർഭം തുടർച്ചയായി അലസിപ്പോയി. ഗർഭം ഉണ്ടാകുന്നു, അത് അലസിപ്പോകുന്നു. ഇങ്ങനെ നാല് ഗർഭം അലസിപ്പോയപ്പോൾ വലിയ വിഷമാണല്ലോ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും മഹാനായ മഹാനവറുകളുടെ ചാരത്ത് വന്നു. മഹാനവറുകൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. മഹാനവറുകൾ ഇങ്ങനെ കണ്ണു ചിമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവര് വന്നു, അവരുടെ വിഷമം പറഞ്ഞു. വിഷമം പറഞ്ഞപ്പോഴേക്ക് മഹാനവറുകൾ ഒരൊറ്റ വാക്കാണ്, ഗർഭം അലസൽ ഇനി വേണ്ട. അങ്ങനെ അലസൽ ഇനി വേണ്ട. അൽഹംദുലില്ലാഹ്. അതിനുശേഷം ഗർഭം അലസിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം 9 കുട്ടികൾക്ക് എന്റെ ഉമ്മ ജന്മം നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നിങ്ങൾ നോക്കൂ, നാല് തവണ ഗർഭമലസി, ഇനി അലസൽ വേണ്ട. വേറെ വർത്താനൊന്നുമില്ല. അവിടെ അങ്ങോട്ട് പാസ്സാക്കുക, അവര് വിചാരിക്കുന്നത് പോലെ അല്ലാഹു തആല നടത്തി കൊടുക്കുകയാണ്. അങ്ങനെ നടത്തി കൊടുക്കോ, നടത്തി കൊടുക്കും ഇൻഷാല്ലാ. ഞാൻ അതിന് തെളിവ് പറയും. അപ്പൊ മഹാനവറുകൾ ഇനി അലസൽ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് 9 മക്കൾ പിന്നീട് എന്റെ അമ്മ പ്രസവിച്ചു. അതിലെ അതിലുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ. സിഎം പോലെയുള്ള പറഞ്ഞതിന് ശേഷം ആദ്യണ്ടായത് ഞാനാ. ഞാൻ മനസ്സിലാക്കണം, അതുകൊണ്ടൊക്കെ ആയിരിക്കും മഹാനവറുകൾ താമസിച്ച ഈ വീട്ടിൽ. ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കേറിന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്, അവരുടെയൊക്കെ കുരുത്തത്തിനും പൊരുത്തത്തിനും വേണ്ടി വന്നതാണ്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ടായിരിക്കാം ഇവിടെ വരാനും പറയാനും സംസാരിക്കാനും നമുക്ക് അവസരം ലഭിച്ചത്. അല്ലാഹു അവരുടെ കൂടെ, അവരെ ഇഷ്ടപ്പെട്ടതിനാൽ അവരുടെ കൂടെ അല്ലാഹു നാളെ നമ്മളെ ഒരുമിച്ച് കൂട്ടി തരട്ടെ.